എങ്ങനെയുണ്ട് അമ്മേ? നന്നായിട്ടുണ്ട്. എനിക്കിനി ഇതേപോലുള്ള ഉടുപ്പ് വാങ്ങി തന്നാ മതി. അച്ഛനെ ഒന്ന് കാണിക്കട്ടെ. നോക്കിയേ, കൊള്ളാമോ? അപ്പൂട്ടിന്റെ അമ്മ വാങ്ങി തന്നതാ, നന്നായിട്ടുണ്ടല്ലേ. ഒന്ന് നോക്കച്ച, ഇഷ്ടമെങ്കിൽ ഒന്ന് കണ്ണു ചിമ്മിയാ മതി. അച്ഛൻ ഇഷ്ടാവാണ്ടിരിക്കോ? നന്നായിട്ടുണ്ടെന്ന് തന്നെയാ അച്ഛൻ മനസ്സിൽ പറയുന്നത് അല്ലേ? പാവങ്ങള്, ഇന്നലത്തെ നമ്മുടെ കളി അവന്മാരുടെ ആപ്പീസ് പൊട്ടിച്ചു. ഇനി അടുത്ത കാലത്തൊന്നും അവന്മാർ നമ്മളെ മുമ്പിൽ തല വെക്കത്തില്ല. അത് ശരിയാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലച്ചു, മറ്റാരോടും പറയരുത്. മുത്തശ്ശിയോട് പോലെ ഇല്ല. പറയില്ലല്ലോ. സത്യമായിട്ടും പറയില്ല. അയ്യോ
കുറച്ചു നാളായി ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു. സ്വപ്നമോ? എന്ത് സ്വപ്നം? ഈ വഴിയും സ്ഥലമൊക്കെയാ സ്വപ്നത്തിൽ. കഴിഞ്ഞ രാത്രി കണ്ടെന്താണെന്നോ? ഏതോ ഒരു അർപ്പുരയും തിളങ്ങുന്ന മാലയും. ആ ലച്ചു, നിന്റെ മാല നോക്കട്ടെ. അതെ, ഈ മാല, ഈ ലോക്കറ്റ്, ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സത്യ, ഞാനീ മാലയിട്ട് നിൽക്കുന്ന അപ്പൂട്ടം കണ്ടേ? ലച്ചുവിനെ കണ്ടില്ല, പക്ഷെ ഈ മാല എവിടെ? ലച്ചു, ഈ ലോക്കറ്റിന്റെ ബാക്കി എനിക്കറിയില്ല. ആരാ ലച്ചു നീ മാല തന്നെ? ഓ, ഒരു മാല. അപ്പൂട്ടം വരുന്നുണ്ടോ? ഞാൻ പോവാ. പപ്പിക്കുട്ടി, പപ്പിക്കുട്ടി അവിടെ നിക്ക്. ഇതാരാ നോക്കിയേ? അപ്പൂട്ടനാ. അച്ഛനെ കാണാൻ വന്നതാ. അപ്പൂട്ട ഇരിക്കെ, ഞാൻ പപ്പിക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. ലച്ചുന്റെ കഴുത്തിൽ ആ മാലയില്ലേ? ആ മാലയുടെ ലോക്കറ്റിന്റെ ബാക്കി എവിടാന്നറിയോ? അറിഞ്ഞാലും എങ്ങനെയാ പറയുന്നത് അല്ലേ? ഏ ലച്ചു, പേടിയാവുക.